മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ കൂടുതൽ തെളിവുകൾ തേടി. പോലീസ് ബസ്സിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഇന്ന് പരിശോധിക്കും. ബസ്സിലെ യാത്രക്കാരുടെ പട്ടിക കെ എസ് ആർ ടി സി പോലീസിന് കൈമാറിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി അൺഫിലിറ്റ് ഒരിക്കൽ കൂടി ചേരുന്നു. അൺഫിലിറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഡ്രൈവർ യദുവിൻ്റെ പരാതിയിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. അയാൾ ഡ്രൈവർ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാഹചര്യമെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ തെളിവുകൾ തേടുന്നത്. പോലീസ് ബസ്സിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങൾ അതുപോലെ തന്നെ യാത്രക്കാരുടെ വിവരങ്ങളടക്കം പരിശോധിക്കുകയാണ്. ഏത് രീതിയിലാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നത്? നമ്മളീ തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള തർക്കം അത് ഒരു 3 ദിവസം മുമ്പേ തുടങ്ങിയതാണ്. പക്ഷെ ഓരോ ദിവസം കഴിയുമോ അത് വലിയ രീതിയിൽ തന്നെ വിവാദം കൊടുമ്പിരികൊള്ളുന്ന ഒരു സാഹചര്യം, അത് കൂടുതൽ സങ്കീർണമാവുകയും ചെയ്യുകയാണ്. കാരണം ആരുടെ ഭാഗത്താണ് യഥാർത്ഥത്തിൽ തെറ്റ് എന്ന്, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് പറയുമെങ്കിലും കൃത്യമായി തുടക്കമുണ്ടാകുന്നത് എവിടെ നിന്നാണ്, ഏത് ഭാഗത്ത് നിന്നാണ്? കൂടുതൽ തെറ്റ് ഇവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ഭാഗത്താണ്? കാരണം ഇരുപക്ഷവും വളരെ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. കാരണം മേയർ ആര്യ രാജേന്ദ്രൻ ആദ്യം ഒരു വിഷയത്തിൽ പരാതി നൽകുന്നു, ഡ്രൈവർ യദുകൃഷ്ണൻ 2 സ്ത്രീകളായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്, ലൈംഗിക ചുവയോടെ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു എന്ന രീതിയിൽ, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന രീതിയിലാണ് മേയർ ആര്യ രാജേന്ദ്രൻ പരാതി നൽകി. ആ ഒരു വിഷയത്തിൽ ആദ്യ പരാതി പോലീസ് സ്വീകരിക്കുകയും FIR ഒക്കെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അന്ന് തന്നെ ഡ്രൈവർ യദു പരാതി നൽകിയെങ്കിൽ ആ പരാതി പോലീസ് സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന് പറയുന്നു. അതിനുശേഷം യദു വീണ്ടും ശക്തമായി തന്നെ രംഗത്ത് വരികയാണ്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ അടക്കം തന്നെ യദുവിന് കെ എസ് ആർ ടി സി ഡ്രൈവറിന് പിന്തുണ പ്രഖ്യാപിച്ച് ശക്തമായി രംഗത്ത് വന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ കോർപ്പറേഷനിൽ ചേർന്ന കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷാംഗങ്ങളായ BJP വിഷയം വലിയ തോതിൽ തന്നെ ഈ വിഷയം ഉന്നയിക്കുകയും വലിയ രീതിയിലുള്ള വാക്കേറ്റവും സംഘർഷവും ഒക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യം കഴിഞ്ഞ ദിവസം മേയർ കോർപ്പറേഷനിലെ യോഗത്തിനിടയിൽ ഉണ്ടായി. പ്രതിപക്ഷം, പ്രത്യേകിച്ച് BJP, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള കോൺഗ്രസും ഒക്കെ തന്നെ രാഷ്ട്രീയമായി വലിയ രീതിയിൽ തന്നെ പ്രതിപക്ഷം ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രതിസ്ഥാനത്ത് മേയറും ഒപ്പം MLA പ്രതിസ്ഥാനത്ത് നിർത്തി ഒരു നിർത്തിയാണ് ശക്തമായ ആരോപണം മറുഭാഗം ഉന്നയിക്കുന്നത്. KSRTC വാഹനത്തെ മേയറും MLA ചേർന്ന് തടഞ്ഞു എന്നതാണ് ഇപ്പോൾ നിലവിൽ ഉന്നയിക്കുന്ന വലിയൊരു വിഷയം. അങ്ങനെയെങ്കിൽ ആ ഒരു വിഷയത്തിൽ തടയാൻ, നമുക്കറിയാം ഒരു KSRTC വാഹനം തടയാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പോലുമോ നിലവിൽ അധികാരമില്ല. കാരണം അങ്ങനെ അകാരണമായോ ഏത് സാഹചര്യമായാൽ പോലും അങ്ങനെ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം തടയാൻ വേണ്ടി നിയമമില്ല എന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയും മേയറും MLA KSRTC വാഹനം ഓടിക്കൊണ്ടിരിക്കവേ അല്ലെങ്കിൽ സർവീസിനിടെ ആ വാഹനത്തെ തടഞ്ഞുവെങ്കിൽ ആ ട്രിപ്പ് ക്യാൻസലായി യാത്രക്കാർ പെരുവഴിയിൽ അങ്ങനെ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമായി ഇത് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ആരുടെ ഭാഗത്താണ് യഥാർത്ഥ തെറ്റ് അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം എന്ന് ആരുടെ ഭാഗത്തുനിന്ന് അറിയാൻ പോലീസ് കൂടുതൽ തെളിവുകൾ തേടുകയാണ്. ഇതിൻ്റെ ഭാഗമായാണ് ബസ്സിനുള്ളിലേക്ക് CCTV ദൃശ്യങ്ങൾ നൽകണമെന്ന് KSRTC പോലീസ് അപേക്ഷ നൽകി. അതിൻ്റെ ഭാഗമായി ഇന്ന് തന്നെ ആ CCTV ദൃശ്യങ്ങൾ KSRTC പോലീസിന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറും. ഇപ്പോൾ ആ ബസ് തൃശ്ശൂരിലെ ട്രിപ്പ് പോയിരിക്കുകയാണ്. തൃശ്ശൂരിലെ ട്രിപ്പ് പോയതിനു ശേഷം ഇന്ന് രാത്രിയോടുകൂടി തിരുവനന്തപുരത്ത് മടങ്ങിയെത്തും. മടങ്ങിയെത്തിയാൽ ഉടൻ തന്നെ KSRTC ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കും.